പറഞ്ഞത് മാറ്റി പറയാൻ ബി ജെ പിയും നേതാക്കളും കഴിഞ്ഞേ ഉള്ളൂ ഇന്ന് പറഞ്ഞത് നാളെ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന ഭാവത്തിലാക്കി മാറ്റും അമിത് ഹിന്ദി ഭാഷാവാദത്തിൽ തിരുത്തൽ നടത്തിയിരുന്നു ഹിന്ദി ഒന്നാം ഭാഷ ആക്കണമെന്ന് കേന്ദ്ര സർക്കാരിന് ഉദ്ദേശമില്ലെന്നാണ് അമിത് ഷാ പറഞ്ഞത് അതായത് നേരത്തെ കൊട്ടിഘോഷിച്ചതൊക്കെ പ്രതിഷേധങ്ങൾ വന്നപ്പോൾ മാറ്റി പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അത്തരത്തിൽ യോഗി ആദിത്യനാഥും ഒരു മലക്കം മറിച്ചിൽ അമിത്ഷായ്ക്ക് ശേഷം നടത്തിയിരിക്കുകയാണ് കേരളത്തിലെ മുസ്ലിം ലീഗിനെ വൈറസ് എന്ന് വിശേഷിപ്പിച്ചത് പ്രത്യേക സാഹചര്യത്തിലാണെന്നാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുന്നത് പറയേണ്ടതൊക്കെ പറഞ്ഞിട്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ത് കാര്യം തങ്ങളെ സംബന്ധിച്ചിടത്തോളം പൗരന്മാരാണ് പ്രധാനമെന്നും മറ്റുള്ളവരുമായി പുലർത്തുന്ന അതേ ബന്ധം തന്നെയാണ് മുസ്ലിങ്ങളോടും പുലർത്തുന്നതെന്നും സൂക്ഷിക്കുന്നതെന്നും ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഞങ്ങൾ സമൂഹത്തെ ഭിന്നിപ്പിക്കാറില്ലെന്നും യോഗി ആദിത്യനാഥ് പറയുകയാണ് ന്യൂസ് എയ്റ്റീന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാർ ആനുകൂല്യം ജനങ്ങൾക്ക് ലഭ്യമാകുന്ന കാര്യത്തിൽ വിവേചനം കാണിക്കാറില്ലെന്നും യു പിയിൽ ഹിന്ദുക്കളെക്കാൾ കൂടുതൽ ആനുകൂല്യം പറ്റുന്നത് മുസ്ലിങ്ങളാണെന്നും ആദിത്യനാഥ് അഭിമുഖത്തിൽ പറയുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ കേരളത്തിലെ മുസ്ലിം ലീഗിനെ വൈറസ് എന്ന് വിശേഷിപ്പിച്ചതിനെയും കോൺഗ്രസ് അലിയെ എടുത്തോളൂ ഞങ്ങൾക്ക് ബജ്റംഗ് ബലിയെ മതിയെന്നുമുള്ള പ്രസ്താവനകളെക്കുറിച്ചുള്ള ചോദ്യത്തിന് അത് അന്നത്തെ സാഹചര്യത്തിൽ പറഞ്ഞെന്നായിരുന്നു യോഗിയുടെ മറുപടി അന്നത്തെ സാഹചര്യത്തിന് താൻ അത്തരം പ്രസ്താവനകൾ നടത്തിയിരിക്കാം എന്നാൽ വർഗീയതയും ഗുണ്ടായുസവും ഒരു കാലത്തും തങ്ങൾ അനുവദിച്ചിട്ടില്ലെന്നും യോഗി പറയുകയുണ്ടായി തുടർന്നും അതുണ്ടാവില്ലെന്നുമായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് സംസ്ഥാന ജനസംഖ്യയുടെ ഇരുപത് ശതമാനത്തിൽ താഴെ മാത്രമാണ് മുസ്ലിങ്ങളെങ്കിലും സർക്കാർ പദ്ധതികളുടെ മൂന്നാമത്തെ ഗുണഭോക്താവ് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണെന്നായിരുന്നു യോഗി ആദിത്യനാഥ് പറഞ്ഞത് തൻ്റെ സർക്കാർ ആരോടും വിവേചനം കാണിച്ചിട്ടില്ല കണക്കുകൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ക്ഷേമ പദ്ധതികളുടെ പ്രയോജനം കൈപ്പറ്റുന്നത് മുസ്ലിങ്ങളാണെന്ന് മനസ്സിലാകും നോക്കൂ ദരിദ്രർ എന്നും ദരിദ്രനാണ് സർക്കാർ പദ്ധതികൾ വിവേചനമില്ലാതെ എല്ലാവരിലേക്കും എത്തിച്ചേരണം വികസനം എല്ലാവർക്കും ഉള്ളതാണെന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി സബ്ക സാത്ത് സബ്ക വികാസ് എന്ന മുദ്രാവാക്യം കൊണ്ടുവന്നു ഇത് ഒരു മുദ്രാവാക്യം മാത്രമല്ല ഇതൊരു യാഥാർത്ഥ്യമാണ് പാവപ്പെട്ടവരിലേക്ക് എത്തിച്ചേരാനായതിനായി ഞങ്ങൾക്ക് അഭിമാനമുണ്ട് എന്നായിരുന്നു യോഗിതനാഥ് യോഗി ആദിത്യനാഥ് പറഞ്ഞത് ഞങ്ങൾ ഇരുപത്തി ലക്ഷം വീടുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഹിന്ദുക്കൾക്കല്ല ലഭിച്ചത് യു പിയിലെ മുസ്ലിം ജനസംഖ്യ പതിനെട്ട് ശതമാനമാണ് എന്നാൽ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ശതമാനം വീടുകൾ മുസ്ലിങ്ങൾക്കാണ് ലഭിച്ചത് വസ്തുതകൾ പരിശോധിച്ചാൽ ഹിന്ദുക്കളെക്കാൾ ഇരട്ടിയിലധികം വീടുകൾ ലഭിച്ചത് മുസ്ലിങ്ങൾക്കാണെന്ന് മനസ്സിലാകും പാവപ്പെട്ട മുസ്ലിം കുടുംബങ്ങളുണ്ട് അവർക്ക് ആനുകൂല്യങ്ങൾ ആവശ്യമാണ് അതുകൊണ്ട് ഞങ്ങൾ അവർക്ക് നൽകി അതുകൊണ്ട് അവർ മുസ്ലിങ്ങളായതിനാൽ ഞങ്ങൾ സഹായം നൽകിയില്ലെന്ന് പറയാൻ സാധിക്കില്ല അർഹതപ്പെട്ടവർക്ക് ലഭിച്ചിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൗരന്മാരാണ് പ്രധാനം മറ്റുള്ളവരുമായി പുലർത്തുന്ന അതേ ബന്ധം തന്നെയാണ് മുസ്ലിങ്ങളോടും കാത്തു സൂക്ഷിക്കുന്നത് ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഞങ്ങൾ സമൂഹത്തെ ഭിന്നിപ്പിക്കാറില്ല എന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു വെക്കുകയാണ് എന്തായാലും ഇതൊക്കെ ഏത് അർത്ഥത്തിൽ കൂടി ഉൾക്കൊള്ളണമെന്ന് അറിയില്ല അതുകൂടി പറഞ്ഞു തന്നാൽ നന്നായിരിക്കും കാരണം ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയും ഇവിടെ മതത്തിന്റെ പേരിൽ അക്രമം അഴിച്ചുവിടുന്നത് ഈ പറയുന്ന കേമന്മാർ തന്നെയാണ് മുസ്ലിങ്ങളെ നാട് കടത്തണമെന്ന് പറയുന്നത് നിങ്ങളുടെ ആളുകൾ തന്നെയാണ് ജനങ്ങളെ തല്ലിക്കൊല്ലുന്നതും കപടവിശ്വാസത്തിന്റെ പേരിൽ ഭിന്നത സൃഷ്ടിക്കുന്നതും ഇതേ സ്വരം കൊണ്ട് തന്നെയാണ് പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു തള്ളിമറിച്ചിലുകൾ നടത്തുന്നത് എന്നറിയില്ല